പൗഡറിൽ നിന്ന് വിപ്പിംഗ് ക്രീം ഉണ്ടാക്കാം അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ഏതെങ്കിലും ബ്രാൻഡിന്റെ ഒരു വിപ്പിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന ബേക്കേഴ്സ് എന്ന ബ്രാൻഡിന്റെ ഇതുപോലത്തെ വിപ്പിംഗ് ക്രീം ആണ് കണ്ടോ ബേക്കേഴ്സ് എന്ന ബ്രാൻഡിന്റെ വിപ്പിംഗ് ക്രീം ആണ് ഞാൻ എടുത്തിരിക്കുന്നത് കണ്ടോ ഇത് ഏറ്റവും നല്ല ബ്രാൻഡ് ആണ് ട്ടോ അപ്പോൾ ഒരു ഡ്രൈ ആയിട്ടുള്ള ബൗൾ എടുക്കാം അപ്പോൾ നമുക്ക് വിപ്പിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതിൻ്റെ ഒപ്പം നമുക്ക് പാൽ ചേർത്ത് കൊടുക്കണം നമുക്ക് എത്രയാണ് ആവശ്യം അതിനനുസരിച്ച് പാൽ ചേർത്ത് കൊടുക്കാം നല്ലപോലെ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ആക്കി എടുക്കാം ഇനി നമുക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ പാലിട്ടും ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കട്ടകട്ടൊന്നും ഇല്ലാണ്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ നിങ്ങൾക്കൊന്നെങ്കിലും ഫോർക്കിട്ടടിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു വിസ്ക് ഇട്ടടിക്കാം കണ്ടോ ചെയ്യുന്നതിട്ട് അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന ഇലക്ട്രിക് ബീറ്ററാണ് നമുക്ക് ഇലക്ട്രിക് ബീറ്റർ ഇട്ട് അടിക്കാം കേട്ടോ ഇതുപോലത്തെ നല്ല ക്രീമി ആയിട്ടുള്ള ഒരു സ്റ്റേജ് ആകുമ്പോഴത്തേനും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം ഇപ്പം ഞാൻ ഇവിടെ സൂപ്പർ റെഡ് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് ഡ്രോപ്സ് അളവിൽ ചേർത്ത് കൊടുത്താൽ മതി ഇപ്പം ഞാൻ രണ്ട് ഡ്രോപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് ഒന്നും കൂടെ ബീറ്റ് ചെയ്തെടുക്കണം കേട്ടോ ഇപ്പം കുറച്ചൊക്കെ ഇതായിട്ടുണ്ട് അപ്പോൾ കളർ കുറച്ച് കുറഞ്ഞു പോയെന്ന് തോന്നി ഇപ്പം ഞാൻ കുറച്ചും കൂടെ കളർ ചേർത്ത് കൊടുക്കുകയാണ് ഒരു 3 ഡ്രോപ്സ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിത് ഒന്നും കൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം ഞാൻ ലോ ടു ഹൈ സ്പീഡിലിട്ടാണ് കേട്ടോ ബീറ്റ് ചെയ്യുന്നത് ഇനി നമുക്ക് ലോ ഞാൻ ഒന്നും കൂടി
നല്ലപോലെ ഈ സൈഡിലൊന്നും മിക്സ് ആയിട്ടില്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒരു സ്പൂൺ വെച്ച് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ അപ്പോൾ എല്ലാ കളറും എല്ലാ വശത്തോട്ടും ആക്കി കിട്ടിക്കോളും. ഇതുപോലെ ആക്കി കൊടുത്താൽ മതി, കണ്ടോ ഇത്രയും ആക്കി കൊടുത്താൽ മതി. ഇനി നമുക്ക് നേരെ ഫ്രീസറിലോട്ട് വെക്കാം.